ആദ്യമായി പറയാനുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ ഒരു പരീക്ഷണം നടത്താൻ പോകുന്നത് ഓക്കെ, എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് മുട്ട ഗ്ലിസറിനും ഒക്കെ ഉണ്ട് ഓക്കെ. ഇത് കുറച്ച് എന്താ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി നിർത്തി ഓക്കെ, സേഫ്റ്റിക്ക് വേണ്ടി കണ്ണാട്ട ഓക്കെ. ഇതാരും വീട്ടിൽ ആരും ഇത് അനുകരിക്കാൻ പോയരുത്, കാരണം ഡേഞ്ചറാണ് കാര്യം. കുട്ടികളൊന്നും ആരും അനുകരിക്കാൻ പോയരുത്. ഇത് നമ്മൾ പരീക്ഷണ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് ജസ്റ്റ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇവിടെ ഇട്ട് കേട്ടോ ഓക്കെ. എന്നിട്ട് ആദ്യം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറി നിൽക്കണേ, സേഫ്റ്റിക്ക് എല്ലാം വെക്കണേ. വീട്ടിലാരും അനുകരിക്കാൻ പോയത് ഒരു എഡ്യൂക്കേഷൻ മെപ്പ് ഇഷ്ടപ്പെട്ട സമയത്ത് ഒഴിച്ചു കൊടുക്കണം. ഗ്ലിസറിൻ ഒഴിച്ച ശേഷം ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം കേട്ടോ ഈ റിയാക്ഷൻ നടക്കുന്നത്. ആദ്യം ഇത് പരാജയപ്പെട്ടെന്ന് കരുതി, പക്ഷെ പരാജയപ്പെട്ടതല്ല, 2 മിനിറ്റ് ശേഷമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. 2 മിനിറ്റ് വരെ നിങ്ങളെ എന്താ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ആ 2 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ റിയാക്ഷൻ കാണിക്കുന്നത്. നമ്മളിതിൻ്റെ ഈ കോയിമുട്ടൻ്റെ മുകളിൽ നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കാൻ പോകണേ. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഈ എക്സോതെർമിക് റിയാക്ഷൻ കൊണ്ടാണ് ഈ തീയും അതേപോലെ തന്നെ ഈ പുകയും ഒക്കെ വരുന്നത്. ഞാനൊരു മുട്ട പൊഴിഞ്ഞാൽ വേറെ വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ഒരു എഗ്ഗ് കിട്ടും. ജയിക്കുന്നുണ്ടോ?